ഹായ് ഡിയർ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീക്രട്ട് കുക്കിംഗ് ഡയറീസ് എന്ന ഫെബിയാണ്. കഴിഞ്ഞ 10 ദിവസമായിട്ട് ഞാൻ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. അപ്പം ഇടയ്ക്ക് ഞാൻ വന്നിട്ട് കമ്മ്യൂണിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ ബിസിയാണെന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യാതിരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അൽഹംദുലില്ലാഹ്, അപ്പോൾ നമുക്ക് റമദാൻ ഇതാ അടുത്തെത്താറായിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ റമദാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും തന്നെ റമദാനെ വരവേൽക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരിക്കും ഇൻഷാല്ലാ. ഇനി അങ്ങോട്ട് കൃത്യമായിട്ട് ഒരു 2 ദിവസം കൂടുമ്പം തന്നെ വീഡിയോ ഇടാനുള്ള പ്ലാൻ ഉണ്ട്. വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ എന്തുകൊണ്ടാണ് ബിസി ആയതെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കഴിഞ്ഞ വീക്കെൻഡിൽ ഇവിടെ അടുത്തൊരു പാർക്കിൽ, ഒരു പബ്ലിക് പാർക്കാണ്, അവിടെ വെച്ചിട്ട് ചെറിയ മക്കൾക്കുള്ള ഒരു പെയിൻറ്റിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. എല്ലാ ഏജ് ഗ്രൂപ്പ്, അതായത് ഒരു 4 ഇയേഴ്സ് മുതൽ 14 ഇയേഴ്സ് വരെയുള്ള കാറ്റഗറിയിലായിരുന്നു അവർ പെയിൻറ്റിങ് കോമ്പറ്റീഷൻ നടത്തിയത്. ഫ്രീ എൻട്രി ആയിരുന്നു സംഭവം. അപ്പോൾ അതിനു വേണ്ടി മക്കളെ പങ്കെടുപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. അതൊരു 3 മണി ടൈമിലായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 5 മണിക്കായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞത്. എൻ്റെ മോളും കൂടെ ഹസ്ബൻഡും ബ്രദറിൻ്റെ മോളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഏജ് കാറ്റഗറിയിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓയിൽ പേസ്റ്റൽസ് വെച്ചിട്ട് ഉള്ള പെയിൻറ്റിങ് ആയിരുന്നു. അപ്പം ഈ ഓയിൽ പേസ്റ്റൽസ് അവരുടെ കയ്യിലില്ലായിരുന്നു, അതുപോലെ ക്യാൻവാസും നമുക്ക് കളക്ട് ചെയ്യേണ്ടതില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ ഒരു സ്റ്റേഷനറിയിൽ വന്നിട്ട് സാധനം കളക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നേരെ നമ്മൾ പാർക്കിലേക്ക് പോവുകയാണ്. സ്കൂൾസിൽ നോട്ടീസ് കൊടുത്തിട്ടാണ് ഓരോ സ്റ്റുഡൻസും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അറബ്സും ഇന്ത്യൻസും അങ്ങനെ എല്ലാ നാഷണാലിറ്റീസും ഉണ്ടായിരുന്നു. അത്യാവശ്യം വലിയ ഒരു പബ്ലിക് പാർക്കാണത്. അവിടെ വെച്ചിട്ടായിരുന്നു ഒരു ഏരിയ അതിനായിട്ട് അവർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അതിനുള്ള എല്ലാ സെറ്റപ്പും അവരവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കളും നല്ല എക്സൈറ്റഡാണ്. മക്കളെ വെറുതെ ഒന്ന് പങ്കെടുപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളവിടെ പോകുമ്പോഴേക്ക് രജിസ്ട്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. നമ്മൾ സ്പോട്ട് രജിസ്ട്രേഷനാണ് ചെയ്തത്. ഓൺലൈൻ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് പെയിൻറ്റിങ് കോമ്പറ്റീഷൻ ആയിരുന്നു അന്ന് അവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ നാഷണാലിറ്റീസിലുള്ള സ്റ്റുഡൻസും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. മക്കൾ എല്ലാവരും കൂടിയിട്ട് അവരുടെ പെയിൻറ്റിങ് ഐറ്റംസും ക്യാൻവാസും എല്ലാം കൊണ്ടുവന്ന്, അതുപോലെ പെയിൻറ്റിങ് ബോർഡ് അതൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ചെയ്യുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. ഓരോ ഏജ് കാറ്റഗറീനെ ഓരോ ഏരിയയിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ വേറെയും പല പ്രോഗ്രാംസും ഉണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ ഇരുന്ന് കണ്ടു. ഇവരെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പണികൾ പെൻഡിങ് ആയതുകൊണ്ട് തന്നെ കുറേ നേരം അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ പെയിൻറ്റിങ് കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞു ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. സാറ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് അന്നത്തെ ദിവസം ഒന്നോ രണ്ടോ ഡെലിവറി ഉണ്ടായിരുന്നു വിത്തിൻ അലൈൻ തന്നെ ചെയ്യാനുള്ളത്. അപ്പോൾ അവൾ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായില്ല. അവൾക്ക് നെക്സ്റ്റ് ഡേ ആണെങ്കിൽ ഒരു ബൾക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു കമ്പനിയിലേക്ക്, ഒരു ഗിഫ്റ്റ് കസ്റ്റമൈസേഷൻ അവരുടെ സ്റ്റാഫ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബൾക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവൾ അവിടെ ഇരുന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് നിങ്ങളിപ്പം ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. ആ ഒരു ബൾക്ക് ഓർഡർ ഏകദേശം സെറ്റാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. ഇനിയിപ്പോൾ ഫൈനലായിട്ട് കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സോ അങ്ങനെ എന്തൊക്കെയോ ആഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പിന്നെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ പോകുന്നതിൻ്റെ കുറച്ച് മുൻപാണ് അതൊക്കെ ചെയ്യുക. ഇത് മാത്രല്ല ഇനിയുണ്ട് ഒരാളുടെ ഈ ഒരു സംഭവം ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാ ഇത്
നാട്ടിൽ നിന്ന് ഒരു ലേഡി കൊടുത്ത ഓർഡറാണ്. അവരുടെ ഫ്യാൻസി ഇവിടെ അലൈനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മുഴുവൻ ഈ ഒരു ഐറ്റംസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഐറ്റംസ് എല്ലാം തന്നെ സെറ്റാക്കിയതിന് ശേഷം ഞാനും സാറയും പിന്നെ ഇഷാൻ ഇനായ നമ്മൾ നാല് പേരും കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പം ഫസ്റ്റ് തന്നെ ഈ ഡെലിവറി ചെയ്യാമെന്ന് വിചാരിച്ചു. ആ ഡെലിവറി ലൊക്കേഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ലൊക്കേഷനിൽ ഞങ്ങൾ എത്തിയത് ഒരു പാലസിൻ്റെ മുന്നിലായിരുന്നു. അപ്പോൾ അപ്പോഴാണ് അറിഞ്ഞത് ഇത് പാലസിലാണ് ഈ ഒരു വ്യക്തി വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം പാലസിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ആകെ വറിയിടായി, ഇതെന്താണ് പാലസിൻ്റെ മുന്നിലാണല്ലോ കിടക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. അപ്പം അവർ പറഞ്ഞു അവരവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ സമാധാനമായി. അതിന് ശേഷം പിന്നെ അവിടുന്ന് അവരുടെ ഫ്രണ്ട് പുറത്തേക്ക് വന്നിട്ട് ഐറ്റം കളക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു ഫ്യാൻസിക്ക് വേണ്ടിയിട്ട് അവരെ നാട്ടിൽ നിന്ന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ചെയ്തൊരു ഗിഫ്റ്റായിരുന്നു. അതുകൊണ്ടാണ് ഫ്രണ്ടുമായിട്ട് കോർഡിനേറ്റ് ചെയ്തത്. അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ അലൈനിലേക്ക് തിരിച്ച് മടങ്ങി. അലൈനിന്ന് തന്നെ കുറച്ച് ഒരു ദൂരമുള്ള ഒരു ഏരിയയിലായിരുന്നു ഈ ഒരു ലൊക്കേഷൻ. ശേഷം ഞങ്ങൾ നേരെ ടൗൺ സെൻറ്ററിൽ പോയി അവിടുന്ന് റമദാനിലേക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കളക്ട് ചെയ്തു തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ നമ്മൾ ദുബായിലേക്ക് പോയിരുന്നു. കാരണം അവർ 12 മണിക്കായിരുന്നു ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ദിവസത്തെ കാര്യമായിട്ട് ഷൂട്ടൊന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല. പോയിട്ട് നമ്മളത് ഡെലിവറി ചെയ്തു. പിന്നെ എന്തൊക്കെയോ പണികളൊക്കെ ഉള്ള അതൊക്കെ ചെയ്ത് തീർത്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് അലൈനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ ക്ലിപ്പിങ്സ് എന്ന് പറയുന്നത് അതിൻ്റെ നെക്സ്റ്റ് ഡേ എടുത്തതായിരുന്നു. അതായത് എൻ്റെ സീക്രട്ട് പേളിൻ്റെ എല്ലാ ഐറ്റംസും അതുപോലെ എൻ്റെ വർക്ക് സ്പേസും എല്ലാം വീട്ടിലുള്ള ഒരു ഏരിയയിലായിരുന്നു. അത് മുഴുവനായിട്ട് എടുത്തിട്ട് ഞാൻ ഒരു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പണികളുണ്ടായിരുന്നു. ഒരുപാട് അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി അത് എല്ലാം എടുത്ത് റീലൊക്കേറ്റ് ചെയ്തു, വേറൊരു റൂമിലേക്ക് സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് അവിടെ ഫൈനലായിട്ട് എൻ്റെ മണി പ്ലാൻസ് അവിടെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം അത് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനൊന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ എൻഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിനൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുക, നെക്സ്റ്റ് പുതിയൊരു സെറ്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുക എന്നുള്ള കണ്ടീഷനിൽ വേറൊരു ബോട്ടിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം ഇതാണ് എൻ്റെ റൂമിൻ്റെ ഫൈനൽ ഫിനിഷ്. മൊത്തം ഒരു റൂമിലേക്ക് മാറ്റുന്ന പണികളിലായിരുന്നു. ഇങ്ങനെ ചെയ്യാനൊരു കാരണമുണ്ട്. കാരണം ഇനി റമദാൻ വരുന്നതിനോട് അടുപ്പിച്ചിട്ട് എനിക്ക് കുറേ സാധനങ്ങൾ ഇവിടെ സ്റ്റോക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാം അതുപോലെ പാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാം തന്നെ ഒരു റൂമിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സൗകര്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയത്. മാത്രമല്ല മോൾ ഇപ്പം ദുബായിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവളുടെ ഹസ്ബൻഡ് അവിടെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. പിന്നെ മോനും അവിടെ ദുബായിലാണല്ലോ പഠിക്കുന്നത്. അവൻ വീക്കിലിയാണ് വരാം. അപ്പം ഒരു റൂം എന്തായാലും കാലിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു റൂമിൽ ഫുള്ളായിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെയാണ് ഇത് മുഴുവൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാനി സ്യൂട്ട്സൊക്കെ ഇപ്പം നല്ലപോലെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി കളക്ഷൻസ് തന്നെയാണ് ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ വീഡിയോ ഷൂട്ടിങ്ങും അതൊക്കെ ഡെയിലി അതൊക്കെ അപ്ഡേറ്റ് ചെയ്യണമല്ലോ. നമ്മളിപ്പോൾ പേജിൽ ഡെയിലി അപ്ഡേഷൻ ഉണ്ടായാൽ മാത്രമാണല്ലോ നമുക്ക് അതിനനുസരിച്ച് റെസ്പോൺസ് കിട്ടുള്ളൂ. അപ്പം ഓരോ പുതിയ കളക്ഷൻ വരുന്നതിനനുസരിച്ച് അതിൻ്റെ വീഡിയോ എടുക്കുക, അതിൻ്റെ എഡിറ്റിങ് അതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം ഇതാ ഈ ഒരു ക്ലിപ്പിങ്സ് എല്ലാം ഞാൻ ഇൻസ്റ്റഗ്രാമിന് വേണ്ടി എടുത്ത വീഡിയോ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് ഞാൻ ഇതിലും ഷെയർ ചെയ്യുകയാണ്. അപ്പം ഇങ്ങനെയുള്ള പണികളൊക്കെ അതും ഉണ്ട്. അത് ഡെയിലി എന്തായാലും അപ്ഡേഷൻ കൊടുക്കണം. അത് ഇതുവരെ എന്തായാലും ആ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം. അത് കഴിഞ്ഞാലും ചെയ്യണം, പക്ഷെ എന്നാലും ഇതുവരെ എന്തായാലും എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യും ഐറ്റംസ്. മാത്രമല്ല നല്ല പീക്ക് ടൈമാണല്ലോ, ഈ ഒരു ടൈമിലൊക്കെ തന്നെയാണ് എല്ലാവരും വന്ന് പെർച്ചേസ് ചെയ്യുക. റംസാനിലൊക്കെ ഒരുവിധം എല്ലാവരും നല്ല ബിസി ആയിരിക്കും. അതുകൊണ്ട് കുറച്ച് മിക്കവാറും ആൾക്കാർ നേരത്തെ ഐറ്റംസ് വാങ്ങി വെക്കുന്നവരാണ് റംസാനൊക്കെ മുന്നേ തന്നെ. അതുകൊണ്ട് അതിൻ്റെ ഷൂട്ടിങ്ങും അതിൻ്റെ എന്താ പാക്കിങ്ങും എല്ലാം ആയിട്ട് അങ്ങനെയുമാണ് ഇന്ന് ഇപ്പോഴത്തെ ദിവസങ്ങൾ. എൻ്റെ ദിവസങ്ങളിലിപ്പം ഈ അബായൻ്റെ കാര്യങ്ങളും ചെയ്യണം, അതുപോലെ ഈ പാകിസ്ഥാനി സ്യൂട്ട്സ് ചെയ്യണം. ഇനിയിപ്പോൾ ഇൻഷാല്ലാ റമദാൻ എടുപ്പിച്ചിട്ട് എന്തായാലും യൂട്യൂബിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആക്റ്റീവ് ആണെന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ അതും ചെയ്യണം. പിന്നെ ക്രോക്കറിയുടെ എൻക്വയറീസ് അൽഹംദുലില്ലാ നല്ല പോലെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തപ്പം. അപ്പോൾ അതെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ട് പാക്ക് ചെയ്തിട്ട് ഓരോ അതും വെക്കണമല്ലോ.
അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് ഈ 10 ദിവസത്തിനുള്ളിൽ ഞാൻ ചെയ്ത് തീർത്തത്. അപ്പം ഈ ഒരു പാകിസ്ഥാനി സ്യൂട്ട്സിനെ കുറിച്ച് ഇനിയിപ്പോൾ എന്തായാലും ഒരുപാട് പേര് ചോദിക്കും വന്നിട്ട്. അപ്പം അങ്ങനെയുള്ളവർക്കായിട്ട് പറയുകയാണ്, ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം പേജ് ത്രൂ തന്നെയാണ് ഞാനതും സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പേജ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. എല്ലാ ദിവസവും, മിക്കവാറും എല്ലാ ദിവസവും ഞാൻ അപ്ഡേഷൻ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ തന്നെ എനിക്ക് വന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഡയറക്റ്റ് വന്ന് കോൺടാക്ട് ചെയ്തിട്ട് ബുക്ക് ചെയ്യാം. പാക്കിങ്ങിന് വേണ്ടിയിട്ട് മക്കളും എന്നെ ഹെൽപ്പ് ചെയ്യും. അതല്ലാതെ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് ബാക്ക് പെയിനൊക്കെ വന്നിട്ട് സൈഡാവും. ഇതെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അയച്ച കുറച്ച് ഐറ്റംസാണ്. മാത്രമല്ല UAE പുറത്തുനിന്ന് വരുന്ന എല്ലാ അബായ ഓർഡേഴ്സും ഈ ഒരു ടൈമിലാണ് നമുക്ക് വരുന്നത്. എന്നാൽ മാത്രമാണ് കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ. 2 ദിവസം ഇങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ 3rd ദിവസം ഞാൻ പിന്നെ ക്രോക്കറി ഐറ്റംസിൻ്റെ പേർച്ചേസായിരുന്നു പെൻഡിങ് ഉണ്ടായിരുന്നത്. അതെല്ലാം ഫോണിലുള്ള എല്ലാ ഓർഡേഴ്സും എടുത്ത് ഐപാഡിലേക്ക് മാറ്റണം. എന്നിട്ട് അതാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. അത് ഞാൻ ഐപാഡിലേക്ക് മാറ്റും, എന്നിട്ട് ഒന്നിച്ച് പോയി എടുക്കാറാണ് പതിവ്. അപ്പം ഒരു ദിവസം അതിനായിട്ട് മെനക്കെടണം. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ടൊന്നുമില്ല, എല്ലാം നമ്മൾ കറക്റ്റായിട്ട് എല്ലാം ഓർഡേഴ്സ് എല്ലാം ഒരു ഏരിയയിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ് കാര്യങ്ങൾ. അപ്പം അങ്ങനെയുള്ള പണികളായിരുന്നു പിന്നെ നെക്സ്റ്റ് ഡേ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാനത് പോയിട്ടെല്ലാം പർച്ചേസ് ചെയ്തു. ഈ ഒരു ഡിന്നർ സെറ്റ് നമ്മൾ പാനമ്പ്രീറ്റ്സ് നിന്ന് വാങ്ങിയതാണ്. ഇത് മോൾക്ക് വേണ്ടിയിട്ട് അവളുടെ റൂമിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു. 6 പീസ് വരുന്ന സെറ്റായിരുന്നു വാങ്ങിയത്. സെറ്റ് എന്ന് പറഞ്ഞാൽ ഇത് സെപ്പറേറ്റ് ആണ്, നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. അപ്പം കപ്പും ബൗളും പിന്നെ ഹാഫ് പ്ലേറ്റും പിന്നെ വലിയ പ്ലേറ്റും അതൊക്കെ ആയിട്ടൊരു സെറ്റ് എടുത്തു. അതുകൂടാതെ ബാക്കിയുള്ള എല്ലാം ഇങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ, അതായത് എൻ്റെ വ്യൂവേഴ്സ് വന്ന് പ്ലേസ് ചെയ്ത ഓർഡർ പ്ലേസ് ചെയ്ത ഐറ്റംസ് എല്ലാം തന്നെ പർച്ചേസ് ചെയ്തു. ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ റംസാനിലേക്ക് എനിക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്നുള്ളത് ഇൻഷാല്ലാ വരും വീഡിയോകളിൽ കാണിക്കാം. എനിക്ക് കുറേയായിട്ട് വാങ്ങണമെന്ന് ആഗ്രഹിച്ച കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇൻഷാല്ലാ കാണിക്കുന്നതാണ്. അൽഹംദുലില്ലാ, എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ മക്കൾ എനിക്ക് കൂട്ടിനുണ്ടാവും. മിക്കവാറും ദിവസങ്ങളിൽ ഒരു 4 പേരും ഉണ്ടാവും കേട്ടോ. വീക്കെൻഡ്സിലല്ലാന്നെങ്കിൽ എല്ലാവരും ഒന്നിച്ചാണ് ഇറങ്ങുക. പിന്നെ ഹസ്ബൻഡ് ഡ്യൂട്ടിയിലായതുകൊണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡും അത്യാവശ്യം എല്ലാം ചെയ്തു തരും. ബാക്കെൻഡിൽ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റ് ചെയ്ത് പിന്നെ അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ മാത്രം മതി, ബാക്കിയെല്ലാം അവർ ചെയ്തോളും. ഇതെല്ലാം തന്നെ ഒരൊറ്റ ദിവസത്തിൽ ചെയ്ത കാര്യങ്ങളല്ല, പല തവണകളായിട്ട് പോയിട്ടാണ് ഓരോന്നും മിക്കവാറും ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ ദിവസവും ഇങ്ങനെ ടൈം പോകുന്നത്, ഓരോ കാര്യങ്ങൾക്കായിട്ട് ടൈം പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്ക് ആക്റ്റീവ് ആകാൻ പറ്റാതെ പോകുന്നതും. എനിക്ക് ചില സമയങ്ങളിൽ വല്ലാണ്ട് മിസ് ചെയ്യലുണ്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും എല്ലാം. പക്ഷേ എന്തായാലും ഇൻഷാല്ല അതും കൂടി ഒന്ന് ഒരു പ്ലാനിങ്ങോടുകൂടി അതും നല്ല രീതിയിൽ തന്നെ ചെയ്യണമെന്നുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ എനിക്കും ബുദ്ധിമുട്ടാണ്. എന്നോട് പലരും വന്നിട്ട് നേരിട്ട് വന്നിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഇപ്പം അതായത് എന്താ വീഡിയോസ് ഇല്ലാത്ത, ബിസി ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും വന്ന് ചോദിക്കാണ്. അതുപോലെ ഭയങ്കര എന്താ കണക്ഷനുള്ള പോലെ പലരും വന്ന് സംസാരിക്കാറുണ്ട്. അതായത് ഒരു സിസ്റ്റർ പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വ്യൂവേഴ്സ് എൻ്റെ അടുത്ത് വന്നിട്ട്, കാരണം ഞാൻ ഫോൺ നമ്പറിൻ്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പലരും വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് അങ്ങനെയും സംസാരിക്കാറുണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാരണവശാലും യൂട്യൂബിനെ അവിടെ ബാക്കിൽ നിർത്തില്ല. അതും എല്ലാ കാര്യങ്ങളും ഒരുപോലെ കൊണ്ടുപോകണം എന്നുള്ള ഉദ്ദേശമാണ്. പിന്നെ ചില അവസരങ്ങളിൽ വല്ലാണ്ട് അങ്ങ് ബിസി ആകുമ്പോഴൊക്കെ മാത്രമാണ് ഞാനതൊന്ന് കുറച്ച് യൂട്യൂബിൻ്റെ കാര്യത്തിൽ ഒന്ന് ഡൗൺ ആകുന്നത്, അത് അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് ലാഗ് വരുന്നത്. പക്ഷേ അല്ല, ഇനി അതും ഇല്ലാതിരിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യും. ഇൻഷാല്ലാ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള റമദാൻ റെസിപ്പീസാണ് ഇത്തവണ എൻ്റെ മനസ്സിലുള്ളത്. എത്രത്തോളം പ്രാക്ടിക്കൽ ആവുമെന്ന് എനിക്കറിയില്ല. വരും ദിവസങ്ങളിൽ നല്ലപോലെ ആക്റ്റീവ് ആകാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇൻഷാല്ല അതിനനുസരിച്ച് പ്ലാൻ ചെയ്യും കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. പുതുമയാർന്നൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.